ഹലോ എവരിവൻ പി എസ് സി ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നർമ്മദ നദിയെക്കുറിച്ചാണ് ആദ്യം മാപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം ഈ കാണുന്നത് മധ്യപ്രദേശാണ് മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശിലെ രണ്ട് പ്രധാന മലനിരകളാണ് വിന്ധ്യയും സത്പുരയും ഇവയ്ക്ക് ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ സത്പുര മലനിരകളോട് ചേർന്ന് ഛത്തീസ്ഗഡിൽ കാണപ്പെടുന്ന മലനിരകളാണ് മൈക്കൽ മലനിരകൾ അതാണിവിടെ കാണുന്നത് മധ്യപ്രദേശിൻ്റെയും ഛത്തീസ്ഗഡിൻ്റെയും അതിർത്തിയിലായാണ് അമർഗണ്ഡക് പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ അമർഗണ്ഡക് പീഠഭൂമിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന നദിയാണ് നർമ്മദ അമർഗണ്ഡക് പീഠഭൂമിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ശേഷം നർമ്മദ നദി മധ്യപ്രദേശിലൂടെ ഒഴുകുന്നു പിന്നീട് മഹാരാഷ്ട്രയിലേക്ക് കടക്കുന്നു ശേഷം ഗുജറാത്തിലേക്ക് അതിനുശേഷം ഗൾഫ് ഓഫ് ക്യാമ്പത്ത് വഴി അറബിക്കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത് പുരാതന കാലത്ത് ദേവ എന്നാണ് നർമ്മദ നദി അറിയപ്പെട്ടിരുന്നത് മധ്യപ്രദേശിൽ നർമ്മദ നദിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന നഗരമാണ് ജബൽപൂർ ധുവാന്ത്ര വെള്ളച്ചാട്ടം ജബൽപൂരിലാണ് നർമ്മദാ നദിയുടെ നീളം ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് നർമ്മദ നദിയുടെ തീരത്തെ പ്രധാന നഗരങ്ങളാണ് ഹോഷംഗാബാദ് ജബൽപൂർ മണ്ഡല എന്നിവ നർമ്മദ നദിയിൽ മധ്യപ്രദേശിലുള്ള പ്രധാനപ്പെട്ട ഡാമുകളാണ് ഓംകാരേശ്വർ ഡാം മഹേശ്വർ ഡാം എന്നിവ നർമ്മദ നദി ഗുജറാത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞുള്ള പ്രധാനപ്പെട്ട ഡാമാണ് സർദാർ സരോവർ ഡാം ഇന്ത്യയിലെ തന്നെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ ഉപദ്വീപി ഇന്ത്യയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ചോദിച്ചാലും നർമ്മദ തന്നെയാണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നു ഫ്രംഷ് താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാലും നർമ്മദ തന്നെയാണ് നമുക്കറിയാം കിഴക്കോട്ടൊഴുകുന്ന നദികൾ പ്രധാനമായും ഡെൽറ്റയാണ് ഫോം ചെയ്യുന്നത് എന്നാൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ പ്രധാനമായും അഴിമുഖമാണ് സൃഷ്ടിക്കുന്നത് ഏറ്റവും വലിയ അഴിമുഖം സൃഷ്ടിക്കുന്ന നദി കൂടിയാണ് നർമ്മദ ഡെക്കാൻ പീഠഭൂമിയും മാൽവ പീഠഭൂമിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന നദിയും നർമ്മദയാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ നദിയും നർമ്മദയാണ് മധ്യപ്രദേശിൻ്റെയും ഗുജറാത്തിൻ്റെയും ജീവരേഖ എന്നറിയപ്പെടുന്നു ധുവാന്തർ വെള്ളച്ചാട്ടം മധ്യപ്രദേശിലാണ് ധുവാന്തർ വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു പേരാണ് മാർബിൾ വെള്ളച്ചാട്ടം നർമ്മദ നദിയുടെ പ്രധാന പോഷക നദികളാണ് ഹിരൺ താവ കോളാർ ഷക്കാർ ബെഞ്ചൻ എന്നിവ ഇതിൽ താവ നദി മധ്യപ്രദേശിലെ ബേതുൽ ജില്ലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് നർമ്മദ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് താവ നർമ്മദയുടെ ഏറ്റവും വലിയ പോഷക നദി താവയാണ് എന്നാൽ നർമ്മദയുടെ ഇരട്ട സഹോദരി കളിത്തോഴി എന്നൊക്കെ അറിയപ്പെടുന്ന നദി താപ്തിയാണ് നർമ്മദ നദിയുടെ പ്രാചീന കാലത്തെ നാമമാണ് ദേവ കാളിദാസൻ തൻ്റെ കാവ്യമായ മേഘദൂതിൽ നർമ്മദാ നദിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് നർമ്മദ നദിയിലെ പ്രധാനപ്പെട്ട ഡാമുകളാണ് മഹീശ്വർ ഡാം സർദാർ സരോവർ ഓംകാരേശ്വർ ഇന്ദിരാസാഗർ എന്നിവ ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണ് നർമ്മദ ബചാവോ ആന്തോളൻ മേധാപഡ്ക്കർ രൂപീകരിച്ച പാർട്ടിയാണ് പീപ്പിൾ പൊളിറ്റിക്കൽ ഫ്രണ്ട് റുഡിയാർഡ് ക്ലിപ്പിങ്ങിൻ്റെ ദ ജങ്കിൾ ബുക്കിൽ പരാമർശിക്കുന്ന ദേശീയ ഉദ്യാനമാണ് കൻഹ ഖൻഹ ദേശീയോദ്യാനം നർമ്മദാ നദിയുടെ തീരത്തായാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യുകയാണ് നർമ്മദ നദിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റുകളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന മറ്റു പ്രധാന നദികളെക്കുറിച്ച് പഠിക്കാം കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക എല്ലാവർക്കും നന്ദി